തൃശ്ശൂരിൽ ഇത്തവണ വമ്പൻ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ പല തരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസം കഴിയുംതോറും. ഇപ്പോൾ ഇലക്ഷന് തൊട്ട് മുന്നേ വരെ പലതരത്തിലുള്ള അട്ടിമറികൾ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ്സിന് തിരിച്ചടി നൽകുന്ന, കോൺഗ്രസിൻ്റെ ആ ഒരു അണികൾ കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, കോൺഗ്രസിലെ പ്രവർത്തകർ നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് തൃശ്ശൂരിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇലക്ഷന് തൊട്ട് മുന്നേ പോലും ആ ഒരു തരത്തിൽ കോൺഗ്രസിൽ നിന്നുള്ള ആ ഒരു കൊഴിഞ്ഞു പോക്കെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും തൃശ്ശൂരിലെ ഇന്നത്തെ ആ ഒരു പോളിംഗ് ശതമാനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജനങ്ങൾ ആ ഒരു തരത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ ഒരു തീരുമാനം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ജൂൺ 4-ാം തീയതി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നലെ സംഭവിച്ച കാര്യം, അതായത് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാവും 3 തവണ തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലറുമായിരുന്ന ശ്രീ ജോൺ കാഞ്ഞിരത്തിങ്കൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു. കൊല്ലൂർ മേഖലയിൽ കോൺഗ്രസ്സിന് കനത്ത പ്രഹരമാണ് ജനകീയനായ ജോൺ കാഞ്ഞിരത്തിങ്കലിൻ്റെ ബി ജെ പി പ്രവേശനം. 3 തവണ കൗൺസിലറായിട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് കോൺഗ്രസ്സിലെ ഈ പറയുന്ന ജോൺ കാഞ്ഞിരത്തിങ്കൽ. ആ വ്യക്തിയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് പറയുന്നത്, അതായത് കോൺഗ്രസിൽ നിന്നുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് അത് തീർച്ചയായിട്ടും തൃശ്ശൂർ വളരെ വ്യക്തമായിട്ട് കാണപ്പെടുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. ഇപ്പോൾ ഈ വ്യക്തിയെപ്പോലെ തന്നെ, കോൺഗ്രസ്സിലെ ഈ ഒരു നേതാവിനെ പോലെ തന്നെ പലരും, അതായത് കോൺഗ്രസ്സിലെ പ്രവർത്തകർ ഉൾപ്പെടെ, ആ ഒരു തരത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ തൃശ്ശൂർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇലക്ഷന് തൊട്ട് മുന്നേ പോലും ഈ ഒരു കാര്യം അവിടെ നടന്നിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി ആകുന്ന പല കാര്യങ്ങളും തൃശ്ശൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇലക്ഷന് തൊട്ട് മുന്നേ പോലും അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ ആ ഒരു തരത്തിൽ റിസൾട്ട് വരുമ്പോൾ തൃശ്ശൂർ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അവിടെ സുരേഷ് ഗോപി വന്നതോടുകൂടി വളരെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്, സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ജനങ്ങൾക്കിടയിൽ പോലും അത് വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം തന്നെ ഒരു വളരെ വലിയ കൊഴിഞ്ഞു പോക്കലുകൾ അത് ബി ജെ പിയിലേക്ക് വന്നു ചേരുന്നു എന്നത് തീർച്ചയായിട്ടും അവിടെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ നേട്ടം തന്നെയാണ്. ഇനി ഇതെല്ലാം തന്നെ എത്രത്തോളം വോട്ടായിട്ട് മാറും, തൃശ്ശൂരിലെ ആ ഒരു പോളിംഗ് ശതമാനത്തിലുള്ള ആ ഒരു വർധനവ്, അത് തീർച്ചയായിട്ടും ജനങ്ങൾ ഏത് തരത്തിലാണ് അത് വിലയിരുത്തുന്നത്, ജനങ്ങൾ ഏത് തരത്തിലാണ് അത് ജനവിധി എഴുതുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർ ആ ഒരു തരത്തിൽ മാറി ചിന്തിക്കുമോ, തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധിക്കുമോ, അവിടെ ഈ പറയുന്ന മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്ന് മത്സരിച്ച മുരളീധരന് വലിയൊരു തിരിച്ചടി അവിടെ ഉണ്ടാകുമോ, സുനിൽ കുമാറിന് അവിടെ എന്ത് സംഭവിക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണാം.